ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു ദുരന്ത ദിനമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് രാവിലെ കേരളം ഉണർന്നതു തന്നെ ഇടുക്കി രാജമലയിലെ ഉരുൾപൊട്ടൽ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു അവിടെ മരണം ഇതുവരെ പതിനാറായി എത്ര പേരാണ് മണ്ണിനടിയിൽ പെട്ടുകിടക്കുന്നത് എന്ന് ഇതുവരെയും നിശ്ചയമില്ല രക്ഷാപ്രവർത്തനം ഈ രാത്രിയിലും ത്വരിതഗതിയിൽ നടക്കുകയാണ് മണ്ണിനടിയിൽപ്പെട്ട പന്ത്രണ്ടോളം പേരെ മാത്രമേ ഇതുവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചതുമുള്ളൂ എന്നാൽ അതിനേക്കാളും വലിയ ഒരു ദുരന്ത വാർത്തയാണ് കേരളം വൈകുന്നേരമായപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ മുപ്പത്തഞ്ചടി താഴ്ചയിലേക്കാണ് വിമാനം തകർന്നു വീണിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് കുട്ടികളടക്കമുണ്ടായിരുന്ന വിമാനമാണ് തകർന്നു വീണത് വന്ദേ ഭാരത് മിഷനിൽപ്പെട്ട് ഗൾഫിലുള്ള മലയാളികളെ തിരിച്ച് നാട്ടിലെത്തിക്കുന്ന ദൗത്യത്തിലേർപ്പെട്ട വിമാനമാണ് തകർന്നു വീണത് ഉറ്റവരെയും ഉടയവരെയും ഒരു നോക്ക് കാണാൻ ഓടിയെത്തിയ എത്രയോ അധികം പ്രവാസികളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വാർത്ത ഏതൊരു മലയാളിയുടെയും നെഞ്ചു പിടയ്ക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ലാൻഡിങ്ങിനിടെ തെന്നിമാറി താഴ്ചയിലേക്ക് പതിച്ചത് പൈലറ്റ് അപ്പോൾ തന്നെ മരണമടഞ്ഞു ക്യാപ്റ്റൻ ഡി വി സാഠെ എന്നാണ് പൈലറ്റിന്റെ പേര് പൈലറ്റടക്കം പതിനാല് പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സഹപൈലറ്റായ അഖിലേഷിനും ഒട്ടേറെ യാത്രക്കാർക്കും പരിക്കുകളുണ്ട് ഇവരിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി ദുബായിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി യാത്രക്കാരുമായി വന്ന വൺ ത്രീ ഫോർ ഫോർ ദുബായ് കോഴിക്കോട് വിമാനമാണ് രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടെ അപകടത്തിൽപ്പെട്ടത് മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് പൈലറ്റിന് ലാൻഡിങ്ങിനിടെ റൺവേ കാണാൻ കഴിയാത്തതാണ് വിമാനം അപകടത്തിൽപ്പെടാൻ കാരണം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നിഗമനം പുറത്തുവരുന്നത് മോശം കാലാവസ്ഥയായതുകൊണ്ട് തന്നെ പൈലറ്റ് ലാൻഡിങ്ങിനിടയ്ക്ക് റൺവേ കാണാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ അതെന്തുകൊണ്ട് അറിയിക്കേണ്ടവരെ അറിയിച്ചില്ല എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് മുപ്പത്തഞ്ചടി താഴ്ചയിലേക്കാണ് വിമാനം പതിച്ചത് പതിച്ച വിമാനം രണ്ടായി പിളരുകയും ചെയ്തു അഗ്നി പടരാത്തതുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടം ഒഴിവായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാത്രക്കാരിൽ നൂറ്റി എഴുപത്തിയഞ്ച് പേർ മുതിർന്നവരാണ് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇവർക്ക് പുറമെ നാല് ജീവനക്കാരും രണ്ട് പൈലറ്റുമാരും ഉണ്ടായിരുന്നു വിമാനത്താവളത്തിൽ കൺട്രോൾ റൂം ഇപ്പോൾ തുറന്നിട്ടുണ്ട് പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് ഒന്ന് ഒമ്പത് നാല് ഒൻപത് മൂന്ന് എന്ന നമ്പറാണ് കൺട്രോൾ റൂമിനായി കൊടുത്തിരിക്കുന്നത് വിമാനത്താവളത്തിന് പുറത്ത് കൊണ്ടോട്ടി കുന്നംപുറം റോഡിൽ മേലങ്ങാടി വഴിയുള്ള ക്രോസ്ബെൽട്ട് റോഡിന്റെ ഭാഗത്തേക്ക് പതിച്ച വിമാനം വീഴ്ചയുടെ ആഘാതത്തിലാണ് രണ്ടായി പിളർന്നത് കനത്ത മഴയാണ് അപകടത്തിന് കാരണമായത് ലാൻഡിങ്ങിനിടെ റൺവേയുടെ മുന്നിലേക്ക് തെന്നിമാറിയ വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഇടതുവശത്തേക്ക് തെന്നിമാറി താഴേക്ക് പതിച്ചു ായിരുന്നു ടേബിൾ ടോപ്പ് റൺവേ ആയതിനാൽ വിമാനം നിയന്ത്രിക്കാനാകാതെ പോയതാണ് അപകട കാരണം അപകടത്തിൽ വിമാനത്തിന്റെ കോക് മുതൽ മുൻവാതിൽ വരെയുള്ള ഭാഗം തകർന്നു മുൻവാതിലിന്റെ ഭാഗത്ത് വെച്ചാണ് വിമാനം രണ്ടായി പിളർന്നത് അപകടത്തിന് പിന്നാലെ നാട്ടുകാരുടെ കൂടെ സഹകരണത്തോടുകൂടി രക്ഷാപ്രവർത്തനം നടക്കുകയാണ് സ്ഥലത്തെത്തിയ ആംബുലൻസുകളിൽ പരിക്കേറ്റ യാത്രക്കാരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുന്നുണ്ട് ജില്ലാ കളക്ടറും സ്ഥലം എം എൽ എയും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപകട വിവരമറിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തി അപകടത്തിൽപ്പെട്ടവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും കേന്ദ്രം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മംഗലാപുരം വിമാനത്താവളത്തിന് സമാനമായി ടേബിൾ ടോപ്പ് രീതിയിലാണ് കരിപ്പൂരിലെയും നിർമ്മാണം അതിനാൽ തന്നെ പലയിടത്തും താഴ്ചയേറിയ ഭാഗങ്ങൾ ഉണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള അപകടത്തിന് കാരണമായി കരിപ്പൂർ വിമാനാപകടത്തിലെ പശ്ചാത്തലത്തിൽ അടിയന്തര രക്ഷാ നടപടികൾക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീനോട് അടിയന്തരമായി സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം തൃശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഐ ജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹവും രണ്ട് ജില്ലകളിലെ അഗ്നിശമന സേനകളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നുമുണ്ട് ആവശ്യമായ ആരോഗ്യ സംവിധാനവും സജ്ജമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്